നമ്മൾ മലയാളികൾ ഒരിക്കലും ഒന്നിലും സംതൃപ്തരല്ല. നമ്മൾ എന്ത് കിട്ടിയാലും അതിനേക്കാളും മെച്ചപ്പെട്ട മേച്ചിൽപ്പുറങ്ങൾ തേടി യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അതിപ്പോ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഏതൊരു രാജ്യത്ത് പോയാലാണെങ്കിലും നമ്മൾ ഏത് രാജ്യത്ത് പോയാലും അതിനേക്കാളും മെച്ചപ്പെട്ട രാജ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണമെന്നുള്ള ആഗ്രഹം അത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അത് മനുഷ്യ സ്വഗതമാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് യു കെയിലേക്ക് വന്നവർക്കും ഉണ്ട്, ഇവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയാലോ അല്ലെങ്കിൽ ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോയാലോ, അങ്ങനെ പല ആഗ്രഹങ്ങളാണ്. കാരണം പല ആൾക്കാരും പോയി, പോയവരാരും തിരിച്ചു വരുന്നില്ല, അവരൊക്കെ ഹാപ്പിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഞാനും പോയിക്കൂടാ? അപ്പോൾ നമ്മളിത് പരിശോധിക്കുന്നത് ഇതുപോലെ യു കെ ആണോ ഓസ്ട്രേലിയ ആണോ ഇതിലേതാണ് മെച്ചപ്പെട്ട രാജ്യം, അതിനെക്കുറിച്ച് ചെറിയൊരു വിശകലനം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം യു കെ ആണോ ഓസ്ട്രേലിയ ആണോ നല്ലതെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ നല്ല കാര്യങ്ങളുണ്ട്, അവിടുത്തെ ചീത്ത കാര്യങ്ങളുണ്ട്, അതുപോലെ തിരിച്ചും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പേഴ്സണലൈസ്ഡ് ആണ്, ഓരോരുത്തരുടെയും ചോയ്സ് ആണ്, നമുക്ക് എന്താണ് വേണ്ടത്. ഒരു ഉദാഹരണത്തിന്, യു കെ എന്ന് പറയുന്നത് എപ്പോഴും തണുപ്പും എല്ലാം ഉള്ള രാജ്യമാണ്, മറിച്ച് ഓസ്ട്രേലിയ ആയിക്കോട്ടെ നമ്മുടെ നാട്ടിലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിലെ പോലെ ഓടിക്കളിച്ച് നടക്കാവുന്ന ഒരു കാലാവസ്ഥയാണ് വേണ്ടതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഓസ്ട്രേലിയ നല്ലതാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നാട്ടിലെ പോലെ കയ്യിലേ കൂടി നടക്കാം എന്നല്ലാതെ നാട്ടിലെ പോലെ കവലക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പത്ത് വരെ കാണുന്ന സമ്പ്രദായം ഓസ്ട്രേലിയ കാണത്തില്ല. കാരണം അവിടെ എല്ലാം വലിയ രാജ്യമാണ്, ഇന്ത്യ പോലെ തന്നെ. അതുകൊണ്ട് ഒന്നും അടുത്തടുത്തല്ല, എല്ലാം ദൂരെയായിരിക്കും. നല്ല കാലാവസ്ഥ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്, പാമ്പ്, പല്ലി, പഴുതാര തുടങ്ങിയുള്ള സകല സാധനങ്ങളും അവിടെ ഉണ്ടാകും. അതൊന്നും യു കെയിലില്ല. ഈ യു കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളം പോലെ അല്ലെങ്കിൽ തമിഴ്നാട് പോലെ ചെറിയൊരു രാജ്യമാണ്. പക്ഷേ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ പോലെയാണ്, വലിയ രാജ്യമാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ തെക്കേ അറ്റത്തുള്ള ആൾക്ക് അങ്ങേയറ്റത്ത് എത്തണമെങ്കിൽ പെട്ടെന്ന് കൂടി എത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. ഓസ്ട്രേലിയ നിങ്ങൾക്കൊന്ന് കറങ്ങണമെങ്കിൽ, നിങ്ങളുടെ ബന്ധുക്കൾ അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കൂടി എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പക്ഷേ യു കെയിലാണെങ്കിൽ ഒരു 4-5 മണിക്കൂറുണ്ട് ഒരറ്റത്ത് മറ്റേ അറ്റത്തേക്ക് ഓടി എത്താൻ സാധിക്കും എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ടൂറ് പോകണോ, ട്രിപ്പ് പോകണോ, ഇവിടെ യൂറോപ്പൊക്കെ കറങ്ങാൻ പോകാൻ സാധിക്കും. ഓസ്ട്രേലിയ അങ്ങനെ നടക്കത്തില്ല. നമുക്ക് അവിടെ തന്നെ കിടന്ന് കറങ്ങാം എന്നല്ലാതെ വേറെ ഒന്നും അത്ര പ്രാക്ടിക്കൽ അല്ല. ഇവ നാട്ടിൽ പോകുന്ന കാര്യം പോലുമാണെങ്കിലും ഇവിടുന്ന് കൊച്ചി ഹെത്രൂ നിന്ന് കയറി കഴിഞ്ഞാൽ, എയർ ഇന്ത്യ കയറി കഴിഞ്ഞാൽ 10 മണിക്കൂറിൻ്റെ കൊച്ചിയിലെത്തും. പക്ഷേ ഓസ്ട്രേലിയക്ക് എത്തണമെങ്കിൽ എനിക്കത് 10-18 മണിക്കൂർ യാത്ര ചെയ്യണം. അപ്പം ഓടിപ്പോയി എത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് പലരധികം സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട്. NHS ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനം അതാണ് യു കെയിലുള്ളത്. NHS എന്ന് പറയുന്നത് നമുക്ക് എവിടെ പോലും ആക്സസ് കിട്ടും, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കിട്ടും. പക്ഷേ ഓസ്ട്രേലിയ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറച്ചുകൂടെ വ്യത്യസ്തമുണ്ട്. ഏകദേശം ഈ ഒരു സമ്പ്രദായമാണെങ്കിലും നമ്മൾ പ്രൈവറ്റ് ഇൻഷുറൻസ് ഒക്കെ എടുത്ത് ആ രീതിയിലാണ് പോകുന്നതെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമ്പ്രദായം ഇവിടുത്തെ തന്നെയാണ് നല്ലത്. പക്ഷേ സാലറിയുടെ കാര്യം പറയാനും നേഴ്സുമാർക്ക് നല്ല സാലറി കൂടുതലുണ്ട് ഇവിടുത്തെക്കാളും, കുറച്ചുകൂടി കൂടുതൽ അവിടെ കിട്ടും. ടാക്സിൻ്റെ കാര്യം വരുമ്പോൾ കുറച്ച് ടാക്സ് അവിടെ കുറവുണ്ട് ഇവിടുത്തെക്കാരും, ചെറിയ വ്യത്യാസമുണ്ട് ഇവിടുത്തെക്കാളും, അവിടെയാണ് കുറവ് ടാക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇപ്പോൾ വീടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ വീടുകളൊക്കെ പറഞ്ഞ ചെറിയ തീപ്പെട്ടിക്കോടുകൾ പോലത്തെ ചെറിയൊരു വീടുകളാണ്. നാട്ടിലേക്ക് വില്ലാസ് പോലെ അങ്ങനെയുള്ള വീടുകൾ ഇവിടെയുള്ള. പക്ഷേ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായി സ്ഥലം മേടിച്ച് നാട്ടിലെ രീതിയിലുള്ള വലിയ വീടുകൾ നമുക്ക് പണിയാൻ സാധിക്കും. നല്ല മിറ്റം എല്ലാമായിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് വീട് പണിയാൻ സാധിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഓസ്ട്രേലിയ മികച്ചതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണലൈസ് ചോയ്സ് ആയിരിക്കും. വേറെ ഉദാഹരണം പറഞ്ഞാൽ ഇൻ്റർനെറ്റ് സ്പീഡ്. ഇൻ്റർനെറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് യു കെയിലെ നമുക്ക് ഇൻ്റർനെറ്റ് സ്പീഡൊക്കെ അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. ഓസ്ട്രേലിയയിലും കുഴപ്പമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നിങ്ങൾ താമസിക്കുന്ന ഏരിയ പോലിരിക്കും. സിഡ്നി പോലുള്ള സിറ്റികളിലാണെങ്കിൽ നല്ല സ്പീഡുണ്ട്, പക്ഷേ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് അത്ര ഡെവലപ്ഡ് അല്ല, അതല്ല ഒരു 10 വർഷം പുറകോട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ ഒരു ഒരു ത്വാത്വികമായ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പം നിങ്ങൾ യു കെ താമസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല പല കൾച്ചറുകളും. കാരണം നിങ്ങൾ ഇവിടുത്തെ രീതി കണ്ടിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടുത്തെക്കാളും കുറച്ചുകൂടെ പുറകോട്ടാണ് എല്ലാ കാര്യത്തിലും. കാരണം ഇവിടുത്തെ ആളുകൾ കൂടുതലും ഭയങ്കര പൊളൈറ്റാണ് എല്ലാ കാര്യങ്ങളും. പക്ഷെ അവിടെ ചെലപ്പോഴത്തെ കുറച്ചുകൂടി മാറി. നമ്മൾ കേട്ടിട്ടുണ്ട് ഫണ്ട് ഈ ഓസ്ട്രേലിയ കുറച്ച് ഈ വംശീയതയെ കുറച്ച് കൂടുതലുണ്ട് എന്നുള്ള രീതിയിൽ. കൾച്ചർ ഡിഫറൻസ് നല്ലതുപോലെയുണ്ട്. നിങ്ങൾ നാട്ടിൽ നിന്നാണ് പോകുന്നതെങ്കിൽ നാട്ടിൽ നിന്ന് യു കെയിലേക്ക് പോകണോ ഓസ്ട്രേലിയയ്ക്ക് പോകണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എവിടെ പോയാലും നിങ്ങൾക്ക് ഒരുപോലെയാണ്. നാട്ടിൽ നിന്ന് ഓസ്ട്രേലിയ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യത്യാസം തോന്നിയത് നല്ലതായിട്ട് തോന്നും. പക്ഷെ യു കെയിൽ വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത് വംശീയത കുറച്ചുകൂടി കൂടുതലുള്ള ഒരു ഇതാണ് അവിടെ. വംശീയത എന്ന് അതിനേക്കാൾ ഉപരി അവിടെ സ്ട്രേറ്റ് ഫോർവേഡാണ്. ഇവിടെ ആൾക്കാർ സൂപ്പിച്ച് കഴുത്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കും. അവിടെ അങ്ങനെയല്ല, അവർ നേരിട്ട് കാര്യം പറയും, മുഖത്ത് ഒരു കാര്യം പറയും. അങ്ങനെ ഒരു രീതിയാണ് അവിടെയുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് പോകുന്നവർക്ക് ചിലപ്പോൾ ഒരു പരിധി വരെ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നിരിക്കില്ല, സാധിച്ചു എന്നിരിക്കില്ല.
പിന്നെ മറ്റൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഈ പി ആർ കിട്ടുവാനായിട്ട് യു കെയിൽ എപ്പോൾ വന്നാൽ നമുക്ക് 5 വർഷം കഴിഞ്ഞാൽ പി ആർ കിട്ടും. ഓസ്ട്രേലിയ അങ്ങനെയല്ല, 45 വയസ്സ് അതിനുശേഷം എത്തിക്കഴിഞ്ഞാൽ പി ആർ കിട്ടുകയില്ല. 45 വയസ്സിനുള്ളിൽ ചെന്നാൽ മാത്രമേ നിങ്ങൾക്ക് പി ആർ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും 40 കഴിയുമ്പോഴത്തേക്ക് ഓടാൻ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലേക്ക്, കാരണം 45 കഴിഞ്ഞപ്പോൾ പി ആർ കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തിനാണ് പ്രാധാന്യം, അത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് തീരുമാനിക്കേണ്ടത്. കാരണം നിങ്ങൾ കൂടെ ഉള്ളവർ പോയി കാണും, പക്ഷേ അവരുടെ സന്തോഷമായിരിക്കില്ല നിങ്ങളുടെ സന്തോഷം, അവരുടെ ദുഃഖമായിരിക്കില്ല നിങ്ങളുടെ ദുഃഖം. അതുകൊണ്ട് നിങ്ങളെ സന്തോഷവാനാക്കുമോ ഇല്ലയോ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. വേറെ കാര്യം ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഓസ്ട്രേലിയയിലെ സ്കിൻ ക്യാൻസർ അതിൻ്റെ ചാൻസ് വളരെ കൂടുതലാണ്. അത് എന്തുകൊണ്ടാണ് എന്നിട്ട് ചോദിക്കരുത്, അതാണ് മനസ്സിലാക്കിയ കാര്യമാണ്. അത് കൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സാലറിയുടെ കാര്യം പറയുമ്പോൾ ടാക്സിൻ്റെ കാര്യം എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞത്, ഇപ്പോൾ യു കെയിലൊക്കെ പറഞ്ഞ ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് 20, 40, 45 അങ്ങനെ 3 ഗ്രേഡാണ്. മറിച്ച് ഓസ്ട്രേലിയ ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് 9, 32, 37, 45 അങ്ങനെ ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാറ്റഗറി വെച്ചിട്ടാണ്, അത്ര ശതമാനമാണ്. അപ്പോൾ സാലറി കൂടുന്നതനുസരിച്ച് അങ്ങനെയാണ് ടാക്സ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ടാക്സിൻ്റെ ഇവിടുത്തെ അത്രയും കട്ടിങ് വരത്തില്ല, കുറച്ച് കുറവുണ്ട് ടാക്സിൻ്റെ കാര്യത്തിൽ അവിടെ. അതുപോലെ NI കാര്യത്തിലാണ്, നാഷണൽ ഇൻഷുറൻസ് ആണ്, ഇവിടെ 12% നാഷണൽ ഇൻഷുറൻസ് പോകുന്നത്, പക്ഷേ അവിടെ 3.5% മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ കട്ടിങ്ങുകൾ കുറച്ച് കുറവുണ്ട്. കുറച്ചുകൂടെ സിമ്പിളായി പറഞ്ഞാൽ ഒരു 30,000 pound ആനുവൽ സാലറി ഉള്ള ഒരാൾക്ക് ഒരു മാസം 2,500 pound വെച്ചിട്ട് ആണ് ഗ്രോസ് സാലറി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 2,500 pound കിട്ടുന്ന ഒരാൾക്ക് ഈ ടാക്സ് എല്ലാം കഴിയുമ്പോൾ ഏകദേശം 1,990 pound കയ്യിൽ കിട്ടും. ഇതേ സ്ഥാനത്ത് ഈ സെയിം സാലറി ഒരാൾക്ക് ഓസ്ട്രേലിയ ആണെങ്കിൽ 2,032 pound കൈ കിട്ടും. അതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ കിടപ്പ് മനസ്സിലായില്ലേ. പിന്നെ മറ്റേ കാര്യം, പിള്ളേരുടെ വിദ്യാഭ്യാസം, പിള്ളേരുടെ സ്കൂൾ, ഇവിടെ പ്രൈവറ്റ് സ്കൂൾ സെറ്റപ്പ് അല്ല, ഇവിടെ എല്ലാം സ്റ്റേറ്റ് സ്കൂളാണ്, എല്ലായിടത്തും ഫ്രീ ആണ്, എല്ലാവർക്കും കിട്ടും, ഒരു കുഴപ്പവുമില്ല. ഈ ഗ്രാമർ സ്കൂളിലേക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളിലേക്കോ പോകേണ്ട ഒരു ആവശ്യം നമുക്കിവിടെ ഇല്ല, കാരണം എല്ലാം നല്ല സ്റ്റാൻഡേർഡ് സെറ്റപ്പാണ്. പക്ഷേ ഓസ്ട്രേലിയ തിരിച്ചാണ്, അവിടെ അങ്ങനെയല്ല. ലോക്കൽ സ്കൂളുകളുണ്ട്, സ്റ്റേറ്റ് സ്കൂളുകൾ ഉണ്ടെങ്കിൽ കൂടി അവിടെ പൊതുവെ സ്റ്റാൻഡേർഡ് കുറവാണ് എന്നാണ് വിചാരിക്കുന്നത്. അവിടെ എല്ലാം കാത്തലിക് സ്കൂളുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളാണ്. അപ്പോൾ അവിടെ നമുക്ക് നല്ലപോലെ പൈസ പേ ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പെൻസ് ഉണ്ട്. പിന്നെ ചൈൽഡ് ബെനിഫിറ്റുകൾ അങ്ങനെയൊന്നും കിട്ടുകയില്ല. പി ആർ ആയിക്കഴിഞ്ഞാലും ഇവിടെ ചൈൽഡ് ബെനിഫിറ്റ് നമുക്ക് കിട്ടും, പക്ഷേ ഓസ്ട്രേലിയ ചെന്ന് കഴിഞ്ഞാൽ നല്ല സാലറി ഉള്ളതുകൊണ്ട് ആ ഒരു ത്രെഷോൾഡിൻ്റെ മുകളിലായതുകൊണ്ട് ചൈൽഡ് ബെനിഫിറ്റുകൾ അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല. അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളാണ്. യൂണിവേഴ്സിറ്റീസ്, നല്ല ടോപ്പ് യൂണിവേഴ്സിറ്റീസ് എല്ലാം യു കെയിലാണ്. ഓസ്ട്രേലിയ യൂണിവേഴ്സിറ്റി മോശമാണ് എന്നല്ല, കമ്പാരിറ്റീവിലാണ് ഞാൻ പറയുന്നത്. പിന്നെ യു കെയിൽ ഫീസ് നല്ലപോലെ ഉണ്ട്, അവിടെ ഫീസ് കുറവാണ്, പക്ഷേ ഇവിടെ സ്റ്റുഡൻറ്റ് ലോൺ കിട്ടും, കുട്ടികൾക്ക് തന്നെ എടുത്ത് അടയ്ക്കാൻ സാധിക്കും. ഹോസ്റ്റലിൽ ആ രീതി എനിക്കറിയില്ല കൃത്യമായിട്ട്, അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല ഇതുവരെ. അപ്പം അങ്ങനെയെല്ലാം നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്ററാണ്, ഇതൊരു ബാലൻസിങ് ആണ്. അപ്പം നമുക്ക് എന്താണ് വേണ്ടത്, അതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അത് വെച്ച് വേണം നമുക്ക് തീരുമാനം എടുക്കുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ്, പല ആളുകൾക്കും പല രീതിയിൽ, ചിലർക്ക് പൈസ ആയിരിക്കും, പൈസ കൂടുതൽ കിട്ടുമ്പോൾ ഓക്കെ നമുക്ക് അത് വെച്ച് ബാക്കിയെല്ലാം ബാലൻസ് ചെയ്യാൻ സാധിക്കും. ചിലർക്ക് ഫാമിലി ലൈഫ് ആയിരിക്കാം, ചിലർക്ക് വർക്ക് ലൈഫ് ബാലൻസ് ആയിരിക്കാം, കാലാവസ്ഥ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണലൈസ് ചോയ്സ് ആണ്, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് വെച്ച് മാത്രം തീരുമാനമെടുക്കാം. മറ്റുള്ളവർ പോയി അവർ ഹാപ്പിയാണ് എന്നതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിക്കോളണം എന്നില്ല, നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാട്ടിൽ നിൽക്കുന്ന ഒരാൾക്കാണെങ്കിൽ നിങ്ങൾക്ക് യു കെ വേണോ ഓസ്ട്രേലിയ വേണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ കയറിപ്പോ ഒരു കുഴപ്പമില്ല, കാരണം എവിടെ പോയാലും നിങ്ങൾക്ക് മെച്ചമാണ്. മറിച്ച് നിങ്ങൾ യു കെ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഓസ്ട്രേലിയ നിൽക്കുകയാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരണോ ഇവിടുന്ന് അങ്ങോട്ട് പോകണോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പലവട്ടം ആലോചിക്കുക. അങ്ങനെ പോയാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കുമോ അല്ലയോ, ഉചിതമായ തീരുമാനമെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.